നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. പ്രണയത്തിന് കണ്ണില്ലെന്നല്ലേ പറയാറ്? ഇത് അന്വർത്ഥമാക്കി ഇപ്പോൾ മനസ്സ് നോക്കി മാത്രം പ്രണയിച്ച രണ്ടുപേരാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലാകുന്നത്. ക്ലിൻഡോയും പാവ്നിയുമാണ് ഈ കഥയിലെ നായകനും നായികയും. തൃശൂർക്കാരൻ ക്ലിൻഡോ ജഗനും ലണ്ടനിൽ ജീവിക്കുന്ന തമിഴ്നാട്ടുകാരി പാവ്നിയും ഒരുമിച്ച കഥ സിനിമയെ വെല്ലുന്നതാണ്. കാലിന് സ്വാധീനമില്ലാതെ വീൽചെയറിലാണ് പാവ്നിയുടെ ജീവിതം. ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിലെ സേറയെയും അജുവിനെയും പോലുള്ളവരൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് സംശയം തോന്നിയവരെ പോലും അമ്പരപ്പിക്കുന്നു ഇവരുടെ പ്രണയ വഴികൾ. ഇപ്പോൾ ദുബായിൽ കഴിയുന്ന രണ്ടുപേരും തങ്ങളുടെ പ്രണയകഥ ഒരഭിമുഖത്തിൽ പങ്കുവച്ചിരിക്കുകയാണ്. രണ്ടുകാലുള്ള താൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പാവ്നി ചെയ്യുമെന്നാണ് ക്ലിൻഡോ പറയുന്നത്. വൈകല്യങ്ങളോടെയായിരുന്നു പാവ്നിയുടെ ജനനം. കാലുകൾക്ക് സ്വാധീനമില്ല. വീൽചെയറിലാണ് ജീവിതം മുഴുവൻ. പക്ഷേ മകളെ ഒരു കുറവുള്ളവളായിട്ടല്ല മാതാപിതാക്കൾ വളർത്തിയത്. അമ്മയുടെയും അച്ഛന്റെയും പിന്തുണയിൽ കുതിര സവാരി, ഡ്രൈവിംഗ്, നീന്തൽ എന്നിവയെല്ലാം പാവ്നി പഠിച്ചു. ലണ്ടൻ കോളേജ് ഓഫ് മ്യൂസിക്കിലായിരുന്നു പാവ്നിയുടെ പഠനകാലം. പഠനം കഴിഞ്ഞ ശേഷം ലണ്ടനിൽ ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങാൻ പാവ്നി തീരുമാനിച്ചു. ഇതിന്റെ ഇന്റീരിയറിൽ മ്യൂറൽ വർക്ക് ചെയ്യാനായുള്ള പാവ്നിയുടെ അന്വേഷണം അവസാനിച്ചത് ക്ലിൻഡോ ജഗനിലായിരുന്നു. ഫോൺ വഴി പാവ്നി ക്ലിൻഡോയെ പരിചയപ്പെട്ടു. പരിചയം പ്രണയത്തിലേക്ക് വഴിമാറി. പാവ്നിയുടെ കുറവുകൾ ഒരു സുഹൃത്തു വഴി ക്ലിൻഡോയ്ക്ക് അറിയാമായിരുന്നു. പക്ഷെ പാവ്നിക്ക് അത് അറിയില്ലായിരുന്നു. ക്ലിൻഡോയെ കാണാൻ പാവ്നി ദുബായിലേക്ക് ഒറ്റയ്ക്ക് പറന്നെത്തി. പക്ഷേ എല്ലാം അറിഞ്ഞാണ് താൻ സ്വീകരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ പാവ്നിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മരണം വരെ അവൾക്ക് ഞാനും എനിക്ക് അവളും ഉണ്ടാകും എന്ന വാക്കാണ് ഇവർ പരസ്പരം കൈമാറിയത്. അഴകും ചന്തവുമൊക്കെ കണ്ണിനല്ലേ എന്നും മനസ്സിന്റെ ഇഷ്ടം വേറെയല്ലേ എന്നും ക്ലിൻഡോ ചോദിക്കുന്നു. സെന്റിമെന്റ്സ് കൊണ്ട് എന്നെയും അവളെയും അളക്കരുത് എന്നാണ് ക്ലിൻഡോയ്ക്ക് പറയാനുള്ളത്. 28 വയസ്സിനിടയിൽ അവൾ സന്ദർശിച്ചത് 23 രാജ്യങ്ങളാണ്. നീന്തൽ, കുതിരസവാരി, ഡ്രൈവിംഗ് എല്ലാം പുഷ്പം പോലെ ചെയ്യും. നിങ്ങളീ പറയുന്ന വയ്യാത്ത കാലം വെച്ച് വെള്ളത്തിൽ കൊള്ളിമീൻ പോലെ പറക്കുന്നവളാണ് പാവ്നി. ഇക്കഴിഞ്ഞ മെയ്യിലായിരുന്നു ഇവരുടെ വിവാഹം ഗുരുവായൂരിൽ നടന്നത്. വീൽചെയറിലിരുന്ന പാവ്നിയുടെ കഴുത്തിൽ താലി ചാർത്തി ക്ലിൻഡോ സ്വന്തമാക്കി. ഒന്നിനും കുറവില്ലാതെ ആർഭാടപൂർവമായിരുന്നു ഇവരുടെ കല്യാണം. എന്തുകൊണ്ട് പാവ്നിയെ വധുവായി തിരഞ്ഞെടുത്തു എന്ന് കല്യാണ റിസപ്ഷനിൽ സദസ്സിലുള്ളവരോട് ക്ലിൻഡോ പറഞ്ഞിരുന്നു. എന്റെ വിചാരങ്ങളും അവളുടെ വിചാരങ്ങളും എവിടെയോ ഒത്തുചേരുന്നുണ്ട്. അതിൽ കൂടുതൽ എനിക്ക് എന്ത് വേണമെന്നാണ് ക്ലിൻഡോ ചോദിച്ചത്. ഇവനല്ലാതെ എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ വളരെ കഷ്ടമാണ്. യു ആർ മൈ സ്വീറ്റ് ഹബ്ബി എന്നായിരുന്നു ഇതിന് പാവ്നിയുടെ നിറ കണ്ണുകളോടെയുള്ള മറുപടി. പാവ്നിയുടെ ആഗ്രഹങ്ങൾ ഓരോന്നായി നടത്തുകയാണ് ഇപ്പോൾ ക്ലിൻഡോ. നിശ്ചയം കഴിഞ്ഞതോടെ ട്രാവലർ വാടകയ്ക്കെടുത്ത് ഇന്ത്യ മൊത്തം കറങ്ങി. 22 ദിവസം 80 നഗരങ്ങളാണ് ഇവർ പിന്നിട്ടത്. ഇരുവരും അവരവരുടെ ജോലികളുമായി ഇപ്പോൾ ദുബായിൽ സസന്തോഷം കഴിയുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സിനിമാ വാർത്തകളും രസകരമായ വാർത്തകളും അറിയാം. ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.